നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ട കാര്യം, നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ബെനീസ്റ്റീവ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞൊരു പേരിൽ പുതിയൊരു ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനിപ്പം 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ വലിയൊരു സിനിമയുടെ ഒരു അപ്ഡേഷൻ തന്നെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അരുൺ രാജ് എന്ന് പറയുന്ന ഒരു സാധാരണ യുവാവ്, ഇദ്ദേഹം ഒരു ദളിത് യുവാവാണ്. ഇദ്ദേഹം സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇദ്ദേഹം രണ്ടു മൂന്ന് സിനിമകൾ പുള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ക്യാമറമാൻ കൂടിയാണ് ഈ അരുൺ രാജ്. ഈ അരുൺ രാജ് മമ്മൂക്കായെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആ സിനിമയുടെ മമ്മൂക്കായുടെ ഒരു പോസ്റ്റർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെ വന്നിട്ട് ചില വൃത്തികെട്ട ആൾക്കാർ വന്നിട്ട് ചില കമൻറ്റുകൾ ഇട്ടു. കാരണം അദ്ദേഹത്തെ ജാതി അധിക്ഷേപിക്കുന്ന തരത്തിൽ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലകൊണ്ടിരുന്ന ഒരു ജാതി അത് ഇന്നും ഈ കാലത്തും ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ വന്നത്. ദളിത് കുടുംബത്തിൽ നിന്നും വന്ന ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് സാക്ഷാൽ മഹാത്മാ അയ്യങ്കാളി. ആ അയ്യങ്കാളിയുടെ ചരിത്രം സിനിമയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത. ഇതൊരു പക്ഷേ ചിലപ്പം കേൾക്കുന്ന മമ്മൂട്ടി ഫാൻസ് അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കും. 100 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. മറ്റ് അന്യ ഭാഷകളിൽ നിന്നുള്ള വലിയ വലിയ താരങ്ങളൊക്കെ ഈ സിനിമയിലെത്തുന്നു. വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ അപ്ഡേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. സിനിമയുടെ പേര് കതിരവൻ എന്നാണ്. മമ്മൂക്കയുടെ ആ ഒരു ഗെറ്റപ്പൊക്കെ ഇതിനോടൊപ്പം തന്നെ വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പം നമ്മുടെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അരുൺ രാജ് തന്നെ വന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം. കാരണം ഒരു കാലത്ത് ഈ പുലയ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്കൊന്നും വഴി നടക്കാനോ അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനോ പഠിക്കാനോ ഉള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അയ്യങ്കാളിയെ പോലുള്ള ധീരനായിട്ടുള്ള യോദ്ധാക്കൾ ജനിച്ചത്, പിറവിയെടുത്തത്. അവർ വളരെ ശക്തമായ രീതിയിൽ ഈ പറയുന്ന സവർണ മേധാവികൾക്കെതിരെ യുദ്ധം ചെയ്തും പോരാടിയും നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് നമ്മളുടെ മമ്മൂക്കായെ വെച്ചിട്ട് ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്ക്. സത്യത്തിൽ മമ്മൂക്കായ അയ്യങ്കാളിയായിട്ട് സ്ക്രീനിൽ കാണുക എന്നുള്ളത് ഓരോ ആരാധകനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നത് തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും അത്തരത്തിലൊരു സിനിമ ഈ ഓഗസ്റ്റിൽ ഷൂട്ടിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നമുക്ക് അതിൻ്റെ സംവിധായകനായിട്ടുള്ള അരുൺ രാജ് തന്നെ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വരുമ്പോൾ അതങ്ങനെ തന്നെ പറഞ്ഞതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്. നമുക്ക് നായകനായിട്ട് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. അപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞു, ഇനി പ്രീ പ്രൊഡക്ഷനിലോട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. അതിന് മുന്നേ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റിലോട്ട് പടം ഷൂട്ട് തുടങ്ങും. ഓഗസ്റ്റ് നവംബറിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നത്. എ ഐ സ്കെച്ച് എന്ന് പറയുന്നത് സ്കെച്ച് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നതാണ്. അത് ഇപ്പം ചേട്ടൻ പറഞ്ഞിട്ടാണ് നല്ല വയറ് ആൾക്കാർ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. വില്ലുവണ്ടി, അതായത് മഹാത്മാഗാന്ധിയുടെ ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇതാണ് വില്ലുവണ്ടി സമരം. ആ ഒരു നമ്മുടെ ആ സിനിമയ്ക്കകത്ത് തന്നെ 3 അയ്യങ്കാളിയുടെ ആ ഒരു പീക്ക് ടൈം, അതായത് 30 വയസ്സ് തൊട്ട് ഒരു 35-40 വയസ്സിനുള്ളിൽ നടക്കുന്ന ഒരു 3-4 ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന സിനിമയുടെ. അതായത് അതൊരു മെയിൻ ആണ്. അതായത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വില്ലുവണ്ടി സമരം എന്താണെന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ ജനങ്ങളിലേക്ക് ആ സിനിമ എത്തുമ്പം വില്ലുവണ്ടി സമരം എന്താണെന്ന് അറിയണം. ആദ്യം തന്നെ എന്താണെന്ന് അയ്യങ്കാളി അറിയണം. അയ്യങ്കാളിയുടെ എന്താണെന്ന് ആ ഒരു പോരാട്ടം എന്താണെന്ന് അറിയണം. അതിനാണ് ആ ഫസ്റ്റ് നമ്മൾ ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത്. അതായത് ആ വില്ലുവണ്ടി സമരത്തിന് ബേസ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അപ്പം പിന്നെ ചെറിയൊരു വിവാദമായ എൻ്റെ കാര്യം അത് വിവാദമായ ഒരാളേ ഉള്ളൂ. അത് ഞാൻ പിന്നെ പല ചാനലുകളും പറഞ്ഞതോട് പറയുന്നില്ല. മനസ്സിലെ മഹാത്മാഗാന്ധി എന്താണോ ആ അതുതന്നെ ആയിരിക്കും ആ സിനിമയിലും വരുന്നത്. ആ ചരിത്രം അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ആ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒന്നോ രണ്ടോ ആൾക്കാരും മാത്രമേ അത് വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. അല്ല, ചരിത്രം അതേപോലെ തന്നെയാണ് നമ്മൾ സിനിമ ആക്കുന്നത്. പിന്നെ അതായത് സിനിമാറ്റിക് രീതി അതിൽ വരുന്നുണ്ട്. അത് വന്നേ പറ്റുള്ളൂ, കാരണം അത് എന്നാലേ ജനങ്ങൾ അത് കണ്ടിരിക്കുമോ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തപ്പം തന്നെ എന്റെ മനസ്സിൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മഹാനടനെ വെച്ചാൽ ആ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടൻ ചോദിച്ചാൽ തന്നെ മമ്മൂക്ക അംബേദ്കർ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. പഴശ്ശിരാജ, ഒത്തിരി മാമാങ്കം പോലുള്ള ഒത്തിരി 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 നമുക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി വേഷങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. കാരണം വേഷപകർച്ചയിലാണെങ്കിലും എന്തൊരു കാര്യത്തിനാണ് ആക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു വേറിട്ട ഒരു ഇതായിരിക്കും. കാരണം മഹാത്മാഗാന്ധിയുടെ സിനിമ അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ തന്നെ വേറൊരു രീതിയിലായിരിക്കും.
അപ്പം അത് മമ്മൂക്കെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പുള്ളിയുടെ ആ ഒരു ശരീരഭാഷകളാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും അത് മമ്മൂക്കെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ അത് തീരുമാനിച്ചത്. പിന്നെ അത് എങ്ങനെ മയങ്കളിയുടെ രൂപവും ഇതെല്ലാം നമ്മളൊരു ക്യാരക്ടർ സ്കെച്ചിലൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ അത് പുറത്ത് വിടുന്നതായിരിക്കും. അത് വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് മമ്മൂക്കയുടെ രൂപവുമായിട്ട് എങ്ങനെയാണെന്നത് നമുക്ക് ജനങ്ങളെത്തിക്കാൻ പറ്റുള്ളൂ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സിനിമയാണ്. അഞ്ച് ആക്ഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, നമ്പർ വൺ ആക്ഷൻ വറിയാണ് നമ്മുടെ ആക്ഷൻ ചെയ്യുന്നത്. അപ്പം ഒരു അഞ്ച് ആക്ഷൻ ഉൾക്കൊള്ളിച്ച് ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് മയങ്കളി. കാരണം അതായത് പോരാട്ടങ്ങളുടെ നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളി അപ്പം നമ്മൾ അങ്ങനെ തന്നെ കാണിച്ചാലേ അത് ആൾക്കാർക്ക് ജനങ്ങളിലെത്തുള്ളൂ. ഇത് ഒരു 100 കോടി ബജറ്റിനുള്ളിൽ വന്ന ഒരു ചിത്രമായിരിക്കും. അപ്പം ആ 100 കോടി ബജറ്റ് കളക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായിരിക്കും. കുറ്റെഴുതിയേക്കുന്നത് പ്രദീപ് താമരപ്പള എന്ന് പറഞ്ഞ ചേർന്നാണ്. അസ്വപ്നമാണ്, യാഥാർത്ഥ്യം തമിഴിന്നുണ്ട്, ഹിന്ദിന്നുണ്ട്, എല്ലാം പ്രമുഖ താരങ്ങളെ തന്നെയാണ്. എല്ലാം പ്രമുഖ താരങ്ങൾ തന്നെയാണ് ഇതിനകത്ത്. ഞാൻ ആദ്യം തന്നെ ആ ബജറ്റ് റിവീൽ ചെയ്തത്. എന്തായാലും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓഗസ്റ്റിൽ എന്റെ പാരമ്പര്യം ആരംഭിക്കാനുള്ള രീതിയിലാണ് ഓഗസ്റ്റ്. പിന്നെ റിലീസ് അടുത്ത വർഷം ഓണത്തിന് ഔട്ട് ദിനത്തിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. പറഞ്ഞ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താ പറയേണ്ടത് പോലെ അറിയത്തില്ല. കാരണം എപ്പോഴും ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ, അത് മമ്മൂക്ക എന്ന് പറയുന്ന നടനല്ല, വേറെ വേറെ ഒരാളെ കുറിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ മമ്മൂക്കയുടെ വടക്കം വീരതോട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചരിത്ര പുരുഷന്മാരെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വീരപുരുഷനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ സിനിമയും ഇപ്പം മമ്മൂക്ക ചെയ്യാൻ പോകുന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഈ സിനിമ നടക്കാൻ പോകുന്നില്ല, ഇത് വെറുതെ ആണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതിൻ്റെ എല്ലാ പ്രാരംഭ ചർച്ചകളും കഴിഞ്ഞു, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ സിനിമ ചിത്രീകരണം നടക്കാൻ പോകുന്നു. അടുത്ത ഓണത്തിന് സിനിമ റിലീസിനായിട്ട് എത്തും എന്നാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അരുൺ രാജ് തന്നെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്നും ഞങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ടുകൾ ഒരുപാടുണ്ടാകും. കാരണം ഈ ഒരു സിനിമ അത് അണിയറയിൽ ഒരുങ്ങി അത് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ വർഗീയവാദികൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നല്ലൊരു സിനിമ ആയിട്ട് വരട്ടെ, നല്ലൊരു വിജയമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സിനിമ ഗംഭീരമാവട്ടെ. മമ്മൂക്കയെ അയ്യങ്കാളിയായിട്ട് സ്ക്രീനിൽ കാണാൻ ഞാൻ എന്തായാലും വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം.